ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഞാൻ ഷീന. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തേൻമിഠായിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. തേൻമിഠായി, തേൻ നിലവ് എന്നിങ്ങനെ കുറേ പേരുകളിൽ ഈ ഒരു സ്വീറ്റ് അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ എന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ. ദോശമാവൊക്കെ യൂസ് ചെയ്തിട്ട് തേൻമിഠായി തയ്യാറാക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട്. പക്ഷെ അത് വെച്ചൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെക്സ്ചറിലോ നമുക്ക് തേൻമിഠായി കിട്ടാറില്ല. ദോശമാവ് വെച്ചിട്ട് ഞാനും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് കടകളിൽ കിട്ടുന്ന പോലത്തെ ആ ഒരു തേൻമിഠായിയുടെ ടെക്സ്ചറോ ടേസ്റ്റോ ഒന്നും കിട്ടാറില്ല. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തേൻമിഠായിയുടെ ഉള്ളിൽ ബ്രെഡിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണല്ലോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻമിഠായി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പിൻ്റെ അളവിലാണ് ഈ ഒരു റെസിപ്പി പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ 1 കപ്പ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാ മെഷർമെൻറ്റും അതിൻ്റെ പകുതി വെച്ചിട്ട് എടുത്താൽ മതി. പക്ഷേ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 2 കപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിത് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്ന ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്താലേ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻമിഠായി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, എന്നാലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോഴാണ് ആ ഒരു ഒറിജിനൽ തേൻമിഠായിയുടെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. ചപ്പാത്തി ഡോ പോലെയല്ല, അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് വെള്ളം നോക്കി നോക്കി ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഒരു തേൻമിഠായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിൻ്റെ ടെക്സ്ചറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കുഴച്ചെടുക്കുന്ന സമയത്ത് വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നെയ്യ് ചേർത്ത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുമെങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റ് ടെക്സ്ചറിൽ വന്നോളും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അതായത് ഇപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് തന്നെ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ മാറ്റി വെക്കണം. ഇതുപോലെ നെയ്യ് പുരട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയി പോയില്ല. അപ്പോൾ നമുക്കിത് കവർ ചെയ്തിട്ട് 4 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്തായാലും ഇതിങ്ങനെ അടച്ചു വെക്കണം. എന്നാലും മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഏകദേശം 4 മണിക്കൂർ ആവാൻ നേരത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് ഞാൻ 2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര അളവിലാണോ മൈദ എടുത്തിട്ടുള്ളത് അത്രയും അളവിൽ തന്നെ ഷുഗർ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിവിടെ നിന്ന് തിളക്കട്ടെ. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആവുന്നതുവരെ നമ്മളിതിങ്ങനെ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടല്ലോ, അങ്ങനെ ഒരുപാട് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി വേണമെന്നില്ല. കയ്യിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒട്ടുന്നൊരു ഫീല് കിട്ടണം. ആ ഒരു സമയമാകുന്നതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ റെഡ് ഫുഡ് കളർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഷുഗർ സിറപ്പിലും ഇതുപോലെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് കളറിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറായാൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഇവിടെ 4 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഡോ ഡബിളായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കൈ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങ് താഴ്ന്നു പോകും, അത്രക്ക് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അല്ലാതെ ചപ്പാത്തി കോലിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിക്കൊടുക്കാം. അധികം തിന്നായിട്ടൊന്നും പരത്താൻ പാടില്ല. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്.
ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന നോസിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പ് എടുത്താലും മതി. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് തേൻമിഠായി ആ ഒരു ഷേപ്പിലാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ നോസിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിലൊക്കെ ചെറിയ ക്യാപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അത് വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഉരുട്ടിയിട്ട് നമ്മൾ എളുപ്പത്തിലിങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടി ഉരുട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ, അതുപോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേങ്കിൽ ആ സമയത്ത് കുറച്ച് ഹാർഡായിപ്പോയി. അത് മാത്രമല്ല ഷുഗർ സിറപ്പ് അതിലോട്ട് ശരിക്കും അബ്സോർബ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഉരുട്ടിയൊന്നും എടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇവിടെ ഫസ്റ്റ് ബാച്ച് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഡോ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊന്നും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാത്തതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ഫ്രൈ ആയി കിട്ടണം, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്നും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഒരേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്, ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് അധിക സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതിപ്പം ഏകദേശം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഷുഗർ സിറപ്പിനും ചൂടുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. ഷുഗർ സിറപ്പിന് ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി വെക്കണം. എന്നിട്ടിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതേ ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിനും ചൂടുണ്ടായിരിക്കണം, എന്നാലും മാത്രമേ ഷുഗർ സിറപ്പ് നല്ലതുപോലെ അബ്സോർബ് ചെയ്ത് കിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസ് പോലെ ഷുഗർ സിറപ്പ് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതിങ്ങനെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതായത് മുഴുവനായിട്ട് ഞാൻ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ശ്രദ്ധിക്കണം, അധികം ചൂട് കൂടിപ്പോവാൻ പാടില്ല. അതുപോലെ ഷുഗർ സിറപ്പിനും ആവശ്യത്തിന് ചൂടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻമിഠായി നമുക്കും തയ്യാറാക്കിയെടുക്കാം. ഷുഗർ സിറപ്പിന് ചൂടുണ്ടായാലും മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ എടുക്കാനും പാടില്ല, 10-15 മിനിറ്റ് നേരെങ്കിലും നമ്മളിത് ഷുഗർ സിറപ്പിൽ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാനിത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഇതിലോട്ട് അബ്സോർബ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോകണം. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒട്ടലൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളും. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള തേൻമിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് ചെറിയൊരു ഷുഗർ കോട്ടിംഗ് ഉണ്ടാവാറുണ്ട് അല്ലേ, പൗഡർ ഷുഗറിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഇതേപോലെ തന്നെ എടുക്കുകയാണെങ്കിലും നല്ല സൂപ്പറാണ് നമ്മുടെ തേൻമിഠായി. കണ്ടില്ലേ, കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻമിഠായി അല്ലേ, സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രെഡിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ടും ഇത് തയ്യാറാക്കാം. ഈസ്റ്റ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡറിന് പകരം 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. അത് മാത്രമല്ല 4 മണിക്കൂർ വെക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്ക് മാത്രം ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഞാൻ 2 ടൈപ്പിലും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാലും ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻമിഠായി കിട്ടിയിട്ടുള്ളത്. ഈസ്റ്റ് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിൽ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് പൗഡർ ഷുഗർ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലൊക്കെ ചെയ്തത് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേൻമിഠായി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തു എന്ന് മാത്രം. കണ്ടല്ലോ, ഇത് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ തേൻമിഠായി തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു തേൻമിഠായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാരും എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് ഇങ്ങനെ പുറത്തേക്ക് വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.